ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരളം തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതിനു ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അക്രമ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു, ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ്റെ പിന്നിൽ സി പി എമ്മുകാരാണ് എന്ന് വളരെ കൃത്യമായി തെളിവുകൾ സഹിതം മുസ്ലിം ലീഗും യു ഡി എഫും സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഒരു സി പി എം പ്രവർത്തകൻ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വരികയും ചെയ്യുന്നു. അക്രമം ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഏത് അളവുകോൽ വച്ച് നോക്കിയാലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഈ മഹത്തായ ഉത്സവം ഏറ്റവും സമാധാനപരമായി നടക്കണം എന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ ജനവിഭാഗത്തിൻ്റെ മുന്നിൽ അവരെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്നവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ രാഷ്ട്രീയം കാണുകയല്ല, അതാരു ചെയ്താലും കേരളം ഇന്നാഗ്രഹിക്കുന്ന സമാധാനപരമായ ജീവിതം എന്ന ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് തടയിടുന്നതാണ് ഇവരുടെ ഈ കൊള്ളരുതായ്മകൾ. സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും സർക്കാരിൻ്റെ നന്മയെ ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ആ നന്മയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്നതാണ് ഈ കൊള്ളരുതായ്മ. ഒരു ജീവനൊക്കെ എടുക്കുക, അതും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുക, ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ധാരാളം നടന്നിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു അതിശക്തമായ തിരിച്ചുവരവ് നമ്മുടെ നാട് കൈവരിക്കുന്നു എന്ന് തോന്നുന്ന ഇടത്താണ് ഈ തോന്നിയാസം നടക്കുന്നത് എന്നാലോചിക്കുക. ഒരു തരത്തിലും അതിനെ എന്ത് ന്യായഗതികൾ നിരത്തിയാണ് ആ പക്ഷത്ത് നിൽക്കുന്നവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും അംഗീകരിക്കാനാകില്ല തന്നെയാണ്. ചെയ്തത് കൊടും ബാധകമാണ്. കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ തെറ്റാണുണ്ടായത്. ഇതിപ്പോൾ പ്രാദേശികമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ തമ്മിലുണ്ടായിട്ടുള്ള തർക്കം, രാഷ്ട്രീയ തർക്കം, ആ രാഷ്ട്രീയ തർക്കത്തിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിന് പരസ്പരം ഏറ്റുമുട്ടുന്നു, അത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. എൽ ഡി എഫുകാർ യു ഡി എഫുകാരെ ആക്രമിക്കുന്നു, യു ഡി എഫുകാർ എൽ ഡി എഫുകാരെ ആക്രമിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ബി ജെ പിക്കാരും എൽ ഡി എഫുകാരും ഏറ്റുമുട്ടുന്നുണ്ട്, ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഏറ്റുമുട്ടുന്നുണ്ട്. ആ ചെറുപ്പക്കാർ തമ്മിലുള്ള ഈ രാഷ്ട്രീയ വൈരാഗ്യം അങ്ങനെ ഏറ്റുമുട്ടലുകളായി മാറുന്നു, പക തീർക്കൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിൽ ഇത് ആ ഗണത്തിൽപ്പെടുന്നതല്ല. ഒരു മനുഷ്യനെ ബോധപൂർവം വീട്ടിൽ കയറി ആക്രമിക്കുക, കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ചെറിയ പകയൊന്നുമല്ല ഉള്ളത്. ആ പകയെ വെറും രാഷ്ട്രീയ വിരോധം കൊണ്ടുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിൽ മാത്രമല്ല കാണേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ നീച ഭാവം എത്രമാത്രം ഉണ്ട് എന്ന് അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിന് പിന്നിലിപ്പോൾ നേതാക്കളുടെ പങ്കാളിത്തമുണ്ട് എന്നൊന്നും പറഞ്ഞ് അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ആ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന പകയുടെ ആ വലിപ്പം എത്ര എന്ന് നമ്മൾ തിരിച്ചറിയണം. രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ചറിയേണ്ടുന്ന ആ സാഹോദര്യത്തിൻ്റെ വലിയ അടയാളങ്ങൾ നമുക്ക് നഷ്ടമാകുന്നു എന്നുള്ളത് നമ്മുടെ നാടിന് നാണക്കേടാണ്. അതിപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്നു, എൽ ഡി എഫ് കൊലപാതകികളാണ് എന്നുള്ള ആരോപണം ഉയർത്തുന്ന യു ഡി എഫും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പരസ്പരം പോരടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ കളത്തിലേക്ക് ഇറക്കി വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ അനന്തരഫലമായി ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിന് അത്താണിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ നഷ്ടമാകുന്നു. അതിനപ്പുറത്ത് കുറേ ദിവസം ഞങ്ങളുടെ രക്തസാക്ഷി, ഞങ്ങളുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞു നടക്കാമെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളിൽ നമ്മുടെ പ്രചരണ ആയുധങ്ങളിൽ ഒരു ചിത്രം കൂടി വയ്ക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് ആ കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം. തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവനെടുത്ത കാബാലികർ ചെയ്തത് എന്ന് പറയാതിരിക്കാനാകില്ല. അതിനെ ഒരു രാഷ്ട്രീയം കൊണ്ടും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു.